Hi friends, welcome back to Bits and Bytes. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീണ്ടും ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്വീറ്റ് ആൻഡ് സോർ ചലഞ്ച് അതാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ന് ഞങ്ങൾക്ക് ഈ ചലഞ്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, നല്ല സൂപ്പർ വീഡിയോസ് വരുന്നുണ്ട്. നല്ല ട്രാവൽ വ്ളോഗ്സും അതുപോലെ തന്നെ കുക്കിംഗ് റെസിപ്പീസും ബ്യൂട്ടി ടിപ്സും എല്ലാം ഞങ്ങൾ എല്ലാ കണ്ടന്റും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങളൊരു ചലഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ സ്വീറ്റ് ആൻഡ് സോർ ചലഞ്ച് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. സ്വീറ്റും സോറും ഐറ്റംസ് ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് പേർക്കും ഈക്വൽ ആയിട്ട് തന്നെയാണ് ഐറ്റംസ് വെച്ചേക്കുന്നത്. അതായത് മൂന്ന് പീസ് മാങ്ങ വെച്ചിട്ടുണ്ട്, രണ്ട് ജാമ്പയ്ക്ക, അതുപോലെ തന്നെ ഒരു പുളിഞ്ചിക്കയുടെ നാല് പീസസ് ആക്കി വെച്ചേക്കുന്നത് കുഞ്ഞു പുളിഞ്ചിക്കയായിരുന്നു. അപ്പോൾ പുളിഞ്ചിക്ക, മൂന്ന് മുന്തിരിങ്ങ വെച്ചിട്ടുണ്ട്, ഒരു പീസ് പൈനാപ്പിൾ, ഒരു നാല് പീസ് പാവയ്ക്ക വെച്ചിട്ടുണ്ട്, മൂന്ന് പീസ് നെല്ലിക്ക, മൂന്ന് പീസ് ആപ്പിൾ, നാരങ്ങ വെച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഈക്വൽ ആയിട്ടാണ് അവളുടെ ഷെയറിനും എൻ്റെതും ഈക്വൽ ഷെയർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ജയിക്കുന്നവർക്ക് ജെറി മിൽക്കിൻ്റെ ബബിളാണ് സമ്മാനം. ഞങ്ങൾ ആരാണ് ജയിക്കുകയെന്ന് അറിയില്ല. തുടങ്ങല്ലേ? ദേവു പറയണ ദേവു തന്നെ ജയിക്കുമെന്നാണ് നോക്കാം. പക്ഷെ ഇതിൽ ദേവു ജയിക്കാനാണ് ചാൻസ് കൂടുതൽ, കാരണം പുളിയുള്ള ഐറ്റംസ് ഒക്കെ അവൾക്കാണ് പ്രിയ. എന്തായാലും നോക്കാം നമുക്ക് നേരെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ഓക്കേ ദേവു, നമുക്ക് തുടങ്ങാം. അപ്പോ ഞങ്ങൾ ഇഷ്ടമുള്ള ഐറ്റംസ് കഴിക്കും. ഏറ്റവും കൂടുതൽ ഐറ്റംസ് ആരാണോ കഴിക്കുന്നത് അവരാണ് വിന്നർ. അപ്പൊ എല്ലാത്തിനും ഏറ്റവും കൂടുതൽ ഐറ്റംസ് നോക്കാം, തുടങ്ങാം. പുളിയുണ്ട്, മാങ്ങ നല്ല പുളിയുണ്ട്, ഓ ഞാൻ മൂന്നാമത്തെ പീസ് ആപ്പിൾ കൊടുത്തേ. ഹലോ, നെല്ലിക്കയ്ക്ക് നല്ല ഉളി. ജാമ്പയ്ക്ക് മധുരമുണ്ട്. എണ്ണം കുറവുള്ള ആൾക്കാര് ജയിക്കുള്ളു. വിഴുങ്ങ് വിഴുങ്ങ് വിഴുങ്ങ്, ഇറങ്ങി ഇറങ്ങി ചവച്ചിറങ്ങി, അത്രേ ഉള്ളൂ. കവണ്ട കൂട്ടി ദേവുട്ടി സ്കോർ ചെയ്യേ. അവക്ക് പാവയ്ക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തന്ന ഐറ്റംസ് എല്ലാം പൊടിയാണെന്ന്. ദേവുട്ടി അതവിടെ വെച്ചിട്ട് പാവയ്ക്ക് ഇന്നോ? ദേവുട്ടിയുടെ പാവയ്ക്ക് നോക്കാമെന്ന പേടിയാണ്. പുളിഞ്ചിക്ക എടുത്തിട്ടില്ല, പുളിഞ്ചിക്ക കഴിക്കാം. ദേവുട്ടി സ്കോർ ചെയ്യാണ്. അയ്യോ ഇഷ്ടം.
ഞാൻ സത്യം പറയണത് ഒട്ടുക്കത്തെ പുള്ളിയാണ്, കഴിക്കാൻ പറ്റൂല. അയ്യോ അവള് ജയിച്ചമ്മ മക്കളെ, ആ മുന്തിരി വെച്ചേ മുന്തിരി വെച്ചേ ആ നാരങ്ങയും നെല്ലിക്കയും കൂടെ കഴിച്ചു മുന്തിരി ജയിക്കും. അയ്യോ ബാക്കിയെല്ലാം ദേവ് കഴിക്കും. കഴിക്കും കഴിക്കും കഴിച്ചു തീർക്ക്. എനിക്ക് മതി, ഞാൻ എവിടെ കഴിക്കാം, അത് മൊത്തം കഴിച്ചു തീർന്നാലും എടുക്കാൻ പറ്റൂ. പുളിപ്പ് കഴിച്ചിട്ട് മധുരം വരാൻ കഴിച്ചു കഴിക്കാൻ പറ്റുമോ നോക്ക്. പച്ച നാരങ്ങ ഞാൻ നാരങ്ങ ഒന്ന് കഴിക്കാൻ നോക്കുന്നു, പരീക്ഷിക്കണേ. അപ്പൊ ഞങ്ങളുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വിന്നറ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം. ദേവുവിന്റെ നാരങ്ങയുടെ പീസ് മാത്രമേ ഉള്ളൂ ദേവുവിന്റെ, വേറൊന്നും എല്ലാം അവള് കഴിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞാണ് എനിക്കിത് പറ്റില്ല, പാവയ്ക്ക് എനിക്ക് തീരെ പറ്റിയില്ല. പക്ഷെ അവള് കടിച്ചു കഴിച്ച് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാനിത് ഒരു മെലിക്കയും മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി പറ്റൂ. അപ്പൊ ദേവു നാരങ്ങ കഴിച്ചിട്ടില്ല, പക്ഷെ ദേവുവിന്റെ വേറെ ഒരു ഐറ്റം ഇല്ല, എല്ലാം ദേവു കഴിച്ചിട്ടുണ്ട്. സോ എല്ലാത്തിന്റെയും കുരു മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ വിന്നർ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ചലഞ്ചിലെ നമ്മുടെ വിന്നർ ദേവുട്ടിയാണ്. സോ ഈ ബബിൾ ഗിഫ്റ്റ് ദേവുവിന് സ്വന്തം. എനിക്കറിയാമായിരുന്നു ഈ ചലഞ്ചിൽ ഇവള് തന്നെ ജയിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, കാരണം ഇവള് പുളിയുടെ പാവയ്ക്ക് കുറച്ച് കടുപ്പമാണ്. പാവയ്ക്ക് പറ്റൂല, പക്ഷെ എങ്ങനെ അതും പിഞ്ച് പാവയ്ക്കാണ്, എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ദേവു എങ്ങനെയുണ്ടായിരുന്നു ദേവു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? അപ്പൊ നമ്മുടെ ദേവുട്ടി അങ്ങനെ മുന്നോട്ട് ഉജ്ജസ്വലയായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ദേവുട്ടി കറുപ്പാക്കി, ഇനി അടിപൊളി എപ്പിസോഡ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും വരും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴത്തെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന അപ്ലോഡ്സിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, കഴിഞ്ഞ ഇത്രയും ഞാനൊരു ബിഗിനർ ആയിട്ട് പോലും ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വെരി വെരി താങ്ക് യു. നിങ്ങൾ ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും വെറൈറ്റി ചലഞ്ചസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ സജസ്റ്റ് ചെയ്യണം സജഷൻസ്. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഇനിയും വേണം, ഞാനത് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ. അപ്പൊ ഞങ്ങളുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സൈലന്റ് ഇവനെ അടുത്ത് തോട്ടിലിറങ്ങി.